ഓം ശ്രീ സായിറാം. നമ്മളുടെ വേദപഠനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വേദ ക്ലാസ് സഹവീര്യം കരവാവഹൈ. ഇപ്പോ ഗണപതി അഥർവശിഷ്ടം നിങ്ങളെ പഠിപ്പിച്ചു. ഇന്ന് മേധാസൂക്തം പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മേധാസൂക്തം ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോ ഗണപതി അഥർവശിഷ്ടം പഠിച്ചിട്ടുള്ളവര് ലൈനിലെ പ്രോബ്ലം കൊണ്ടാണ് കേട്ടോ. ചില ആൾക്കാർക്ക് ലൈനിലെ പ്രശ്നം വന്നാ കുഴപ്പമില്ല, സാരല്ല. അപ്പോ ആദ്യമായിട്ട് ഗണപതി പ്രാർത്ഥന ഞാനൊന്ന് ചൊല്ലാം, അതിനുശേഷം ഗണപതി അഥർവശീഷം ഒന്ന് രണ്ടു പേര് ചൊല്ലണം കേട്ടോ. അത് കഴിഞ്ഞ മേധാസൂക്തം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഗണാനാം ത്വാ ഗണപതിഗം ഹവാമകേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആന ശൃണ്വന്നൂതിഭിഃ സീദസാദനം. പ്രണോ ദേവീ സരസ്വതീ വാജേഭ്യഃ വാജിനീ വദീ ധീനാം വിത്രേവതു. ഗണേശായ നമഃ. സരസ്വത്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. അക്ഷരം ഗണപതി അഥർവശീർഷം ഭദ്രം കർണേദീയം അവത്വമ്മ. അതുവരെ മൂന്നെണ്ണം ഒപ്പിച്ചല്ല. കേക്കാമല്ലോ. അടുത്തിരുന്ന ചൊല്ല. ൃഹസ്തദാതു. ഓം ശാന്തി ശാന്തി കീ. ഓം നമസ്തേ ഗണപതയേ. ത്വമേവ പ്രത്യക്ഷം കർത്തുമസി. ത്വമേവ കേവലം കർത്താസി. ത്വമേവ കേവലം കർത്താസി. ത്വമേവ കേവലം കർത്താസി. ത്വമേവ സർവം കൽവിദം ബ്രഹ്മാസി. സാക്ഷാദാത്മാസി നിത്യം. ഋതം വച്മി സത്യം വച്മി. അവത്വം മാം അവവക്താരം ഉദാരം. അവദാരം അവഹാരം അവാനുജാനമവശിഷ്ടം. വാസുദേവൻ സാർ, ഞാൻ ചൊല്ലിക്കോട്ടെ. വാസുദേവൻ ഞാൻ പറയാം. ഞാൻ ഓരോരുത്തരുടെ പേര് അങ്ങോട്ട് പറയാം, അങ്ങോട്ട് ചോദിക്കണ്ട. വാസുദേവൻ ത്വം വാങ്മയത്വം ചോദിച്ചിട്ട് പറഞ്ഞേ കേട്ടില്ല.
ത്വം വാങ്മയസ്ത്വം ചിന്മയഹ തത് ആ ചെല്ലാം ചെല്ലാം ത്വം വാങ്മയസ്ത്വം ചിന്മയഹ ത്വം ആനന്ദമയസ്ത്വം ബ്രഹ്മമയഹ ത്വം സച്ചിദാനന്ദാദ്വിതീയോസി ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വം ജ്ഞാനമയോ വിജ്ഞാനമയോസി സർവം ജഗതിദം തത്വോ ജായതേ സർവം ജഗതിദം തത്വസ്തിഷ്ഠതി സർവം ജഗതിദം ത്വയി ലയമേഷ്യതി സർവം ജഗതിദം ത്വയി പ്രത്യേതി ത്വം ഉമിരാപോ നലോ നിലോ നഭഃ ത്വം ചത്വാരി വാ ൂലാധാരസ്ഥിതോസി നിത്യം ത്വം ശക്തിത്രയാത്മകഃ ത്വാം യോഗിനോ ധ്യായന്തി നിത്യം ത്വം ബ്രഹ്മാ ത്വം വിഷ്ണുസ്ഥം രുദ്രസ്ഥം ഇന്ദ്രസ്ഥം അഗ്നിസ്ഥം വായുസ്ഥം സൂര്യസ്ഥം ചന്ദ്രമാസ്ഥം ബ്രഹ്മഭൂർഭുവസ്വരോ ഗണാദിം പൂർവമുച്ചാര്യ വർണാദീംസ്തദനന്തരം അനുസ്വാര പരതരഃ അർത്ഥേന്ദുലസിതം പാരേണ ഋദ്ധം ഏതത്തവമനുസ്വരൂപം ഉപാര പൂർവരൂപം ോ മധ്യമരൂപം അനുസ്മാരസ്വാന്ത്യരൂപം ഹിന്ദുരുത്തരൂപം സന്ധിഗണേശകർഷി നിജദ്ഗായത്രി ചിഹ്ന ഗണപതിർദേവത ഓം ഗം ഗണപതയേ നമഃ ദന്ദായ ചതുർഹസ്തം ം ഹസ്തംബോധിതം ജഗത്ത ശിവസുതായ വരദമൂർത്തയേ നമഃ. ശരി, ഓക്കെ. മഹാദേവനെ ഏതാ ചൊല്ലാൻ പറ്റുക? ത്വം ഗുണത്രയാതീത എന്നിട്ട് ചൊല്ലാൻ പറ്റുമോ? എന്നാ ചൊല്ലെ. ത്വം ആ ചൊല്ലു ചൊല്ലെ. ത്വം ഗുണത്രയാതീത വായുസ്ഥം സൂര്യസ്ഥം ചന്ദ്രമാസ്ഥം ബ്രഹ്മപുരസ്വരം ഗണാദിം കുറച്ച് അനുസ്വാര പരതരഃ അർദ്ധേ തുളസിതം
ധാരണരുദ്ധം ഏതത്വ മനസ്സുരൂപം അകാരപൂർവരൂപം അകാരോ മധ്യമരൂപം അനുസ്താരശാന്തിരൂപം ബിന്ദുരൂപം നാദസന്താനം സഗുംഹിതാസന്ധി സൈഷ ഗണേശ വിദ്യ ഗണകരിഷി നിത്യഗായത്രി ചന്ദ ഗണവതിർദേവത ഓം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. അത്രയും മതി. അനന്തകൃഷ്ണൻ, ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ടല്ലോ, ഓരോരുത്തരും ഇങ്ങോട്ട് ചോദിക്കണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ അങ്ങോട്ട് പറയാം, എനിക്ക് എല്ലാരെയും കാണാം. ഞാൻ പറഞ്ഞോളാം, ഇങ്ങോട്ട് ചോദിക്കണ്ട, ഞാൻ ചൊല്ലട്ടെ ചൊല്ലട്ടെ ചോദിക്കണ്ട, ഞാൻ പറഞ്ഞോളാം. അനന്തകൃഷ്ണ, ഏകദന്തായ ചോദിക്കേ. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തി ഏകദന്തം ചതുർഹസ്തം പാശമങ്കുശധാരിണം രഥം ജവരഥം ഹസ്തേ ബിഭ്രാണം മൂഷകധ്വജം രക്തം ഡംബോദരം ശൂർപകർണകം രക്തവാസസം രക്തഗന്ധാനുലിപ്താംഗം രക്തപുഷ്പൈസുപൂജിതം ഭക്താനുകമ്പിനം ദേവം ജഗത്കാരണമച്യുതം ആവിർഭൂതം ച സൃഷ്ട്യാദോ പ്രകൃതേ പുരുഷാത് പരം ഏവം ധ്യായതി യോ നിത്യം സ യോഗീ യോഗിനാം വരഃ. നമോ വ്രാതപതയേ നമോ ഗണപതയേ നമഃ പ്രമഥപതയേ നമസ്തേ ലംബോദരായ ഏകദന്തായ വിഘ്നനാശിനേ ശിവസുതായ വരദമൂർത്തയേ നമഃ. അക്ഷര അല്ല, സോറി, ആരാധ്യ. ആരാധ്യ ആരാധ്യയാണോ ചൊല്ലാൻ പറ്റിയോ? ഏതാണ് സാർ? ഞാൻ ഒന്ന് തൊട്ട് അഞ്ച് വരെ ചൊല്ലിക്കോട്ടെ. ഒന്ന് തൊട്ട് അഞ്ച് വരെ ചൊല്ലിക്കോ. ഓം നമസ്തേ ഗണപതയേ ത്വമേവ പ്രത്യക്ഷം തത്വമസി ത്വമേവ കേവലം ദത്താസി ത്വമേവ കേവലം ദത്താസി ത്വമേവ കേവലം ഹത്താസി. കേവലം എന്ന് മുകളിലേക്ക് അല്ല ചൊല്ലണ്ട്, ത്വമേവ കേവലം താഴെ ചൊല്ലണം. കേവലം എന്ന് പറഞ്ഞാൽ മുകളിലായി പോകും. ത്വമേവ കേവലം കർത്താസി. സ്പീഡ് കുറച്ച് പറ. ത്വമേവ കേവലം കർത്താസി ത്വമേവ കേവലം ദത്താസി ത്വമേവ കേവലം ഹർത്താസി ത്വമേവ സർവം കൽവിദം ബ്രഹ്മാസി ത്വം സാക്ഷാത് ബ്രഹ്മാസി. ബ്രഹ്മാസി താഴെ പറയണം. ബ്രഹ്മാസി ബ്രഹ്മാസി ത്വം സാക്ഷാദാത്മാസി നിത്യം ഹൃദം വച്മി സത്യം വച്മി അവദ്ധം മാ അവദ്വക്താരാം അവദ്ശ്രോതാരാം അവദ്ധാരാം. അങ്ങനെയല്ല, അങ്ങനെയല്ല, വരാം എന്നൊന്നുമല്ല. ഞാൻ പറയണ ശ്രദ്ധിച്ച് കേട്ടിട്ട്, ഇത് റെക്കോർഡ് ചെയ്ത് കേട്ടില്ലേ കഴിഞ്ഞ ദിവസം? അതൊക്കെ വെച്ച് കേക്കണ്ടേ? അതിനെല്ലാം റെക്കോർഡ് ചെയ്തിടുന്നേ കേട്ടു സാർ. അപ്പൊ കേൾക്കണ ശ്രദ്ധിച്ച് കേട്ടില്ലേ? ശ്രദ്ധിച്ച് കേൾക്കാം. അവവക്താരം രം എന്നാണ് വരിക. അവവക്താരം അവശ്രോതാരം അങ്ങനെയാണ് പറയേണ്ടത്. അവവക്താരം അവശ്രോതാരം അവദാതാരം അവധാതാരം ആവാനചാമനാമവശീഷ്യം. അങ്ങനെ അല്ല, 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 അക്ഷരമൊക്കെ തെറ്റി. അവാനുചാനമവ 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 ശീർഷ്യം അവപശ്ചാദാത് അവത് പുരസ്താദാത് അവോത്തരാദാത്. ഞാൻ പറയാം, കുഞ്ഞായിട്ട് പറ.
അവപശ്ചാത്താതെ അവപുരസ്താതെ അവപുരസ്താതെ അവോത്തരാതെ അവോത്തരാതെ അവദക്ഷിണാതെ അവദക്ഷിണാതെ അവചോർദ്വാതാതെ അവചോദ്വാതാതെ അവധരാതാതെ അവധരാതാതെ സർവതോ മാം സർവതോ മാം പാഹി പാഹി സമന്താത് സർവതോ മാം പാഹി പാഹി സമന്താത് ത്വം അക്ഷരത്തിന്റെ ഒരുപാടുണ്ട് പറഞ്ഞിട്ടേ കേട്ടോന്ദമയസ്വമയ ബ്രഹ്മമയഃ ത്വം സച്ചിദാനന്ദാദ്വിതീയോസി ത്വം സച്ചിദാനന്ദാദ്വിതീയോസി ത്വം പ്രത്യക്ഷം ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ബ്രഹ്മാസി ത്വം ജ്ഞാനമയോ അങ്ങനെ കേട്ട് കേട്ട് പഠിക്കണം കേട്ടോ, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട്. ശരി, ഓക്കെ. അരുന്ധതി ചൊല്ലാവോ? ഏതാ അറിയാവുന്നേ? ആദ്യത്തെ. ഓം നമസ്തേ ഗണപതയേ നമഃ. ത്വമേവ പ്രത്യക്ഷം തത്വമസി, ത്വമേവ കേവലം കർത്താസി, ത്വമേവ കേവലം ഭർത്താസി, ത്വമേവ കേവലം ഭർത്താസി, ത്വമേവ സർവം ഖൽവിദം ബ്രഹ്മാസി, ത്വം സാക്ഷാത്മാ സാന്തി നിത്യം. ത്വം സാക്ഷാത് അല്പ ശരിയായില്ല. ത്വം സാക്ഷാദാത്മാസി നിത്യം. ത്വം സാക്ഷാത്മാസി നിത്യം. സാക്ഷാദാത്മാസി ത്വം സാക്ഷാദാത്മാസി നിത്യം. ഹൃദം ഭസ്മി സത്യം ഭസ്മി അവത്വം മാം അവവക്താരം അവശ്രോതാരം അവദാധാരം അവധാധാരം അവാനുചാരം അവശിഷ്യം അവപശ്ചാത്താത് അവപുരസ്താത്താത് അവോത്തരാത്താത് അവദക്ഷിണാത്താത് അവചോർത്താത് അവധരാത്താത് സർവതോ മാം പാഹി പാഹി സമന്താത്. ത്വം വാക്മയസ്ത്വം ചിന്മയഃ ത്വമാനന്ദമയസ്ത്വം ബ്രഹ്മമയഃ ത്വം സച്ചിദാനന്ദ ദ്വിതീയോസി ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വം ജ്ഞാനമയോ വിജ്ഞാനമയോസി സർവം ജഗതിം ജഗതിദം ത്വമേവ തത്വോ ജായതേ സർവം ജഗതിദം ത്വത്തസ്തിഷ്ഠതി സർവം ജഗതിദം ത്വം
സർവം ജഗതി ദം ത്വയി ലയമേഷ്യതി സർവം ജഗതി ദം ത്വയി പ്രത്യക്തി പ്രത്യേതി പ്രത്യേതി ത്വം ബ്രഹ്മ ത്വം ഭൂമിരാപോ നലോ നിലോ നഭഃ ത്വം ഭൂമിരാപോ നലോ നിലോ നഭഃ കേക്കാമല മോളെ കേക്കാമല ത്വം ഭൂമിരാപോ നലോ നിലോ നഭഃ ത്വം ചത്വാരി ത്വം ചത്താരി വാക്പദാനി ത്വം ചത്വാരി വാക്പദാനി ത്വം ചത്വാരി വാക്പദാനി ത്വം ഗുണത്രയാതീതഃ ത്വം അവസ്ഥയാതീതഃ ത്വം ദേഹ അക്ഷരങ്ങൾ വിട്ടുപോകണോ തെറ്റണോ ശ്രദ്ധിച്ചു നോക്ക് ത്വം അവസ്ഥാത്രയാതീതഃ ത്വം അവസ്ഥാത്രയാതീതഃ ത്വം ദേഹത്രയാതീതഃ ത്വം കാലത്രയാതീതഃ ത്വം മൂലത്രയാതീതോസി നിത്യം അക്ഷരം നോക്കി ധൃതി പിടിക്കല്ലേ ത്വം മൂലാധാരസ്ഥിതോസി നിത്യം ത്വം മൂലാധാരസ്ഥിതോസി നിത്യം ത്വം ശക്തിത്രയാത്മാ ത്വം യോഗിനയോ ധ്യാനം ഞാൻ പറഞ്ഞുതരാം ത്വം ശക്തിത്രയാത്മകഃ ത്വം ശക്തിത്രയാത്മകഃ ത്വം യോഗിനോ ത്വം യോഗിനോ അല്ലല്ലോ ത്വം യോഗിനോ ത്വം യോഗിനോ ധ്യായന്തി നിത്യം ധ്യായന്തി നിത്യം ത്വം ബ്രഹ്മാത്വം ത്വം ബ്രഹ്മാത്വം വിഷ്ണുസ്ത്വം വിഷ്ണുസ്ത്വം രുദ്രസ്ത്വം ഇന്ദ്രസ്ത്വം അഗ്നിസ്ത്വം രുദ്രസ്ത്വം ഇന്ദ്രസ്ത്വം അഗ്നിസ്ത്വം വായുസ്ത്വം സൂര്യസ്ത്വം വായുസ്ത്വം സൂര്യസ്ത്വം ചന്ദ്രമാസ്ത്വം ചന്ദ്രമാസ്ത്വം ബ്രഹ്മ ബ്രഹ്മ ഭൂർഭുവസ്വരോ ഭൂർഭുവസ്വരോ ഗണാദിം ഗണാദിം പൂർവമുച്ചാര്യ പൂർവമുച്ചാര്യ വർണാദീം വർണാദീം സദനന്തരം സദനന്തരം അനുസ്വാര അനുസ്വാര പരതരഃ പരതരഃ അർദ്ധേന്ദുലസിതം അർത്ഥേന്ദുലസിതം താരേണ ഋദ്ധം താരേണ ഋദ്ധം ഏതത്തവ മനുസ്വരൂപം ഏതത്തവ മനുസ്വരൂപം മനുസ്വരൂപമില്ല മനുസ്വരൂപം മനുസ്വരൂപം ശരി ബാക്കിയുള്ളത് പതുക്കെ പതുക്കെ ഇതുപോലെ കേട്ട് പഠിക്കണം കേട്ടോ ശരി ഓക്കെ വൈഷ്ണവരാജ് പഠിക്കുന്നുണ്ടോ ചൊല്ലി പഠിക്കുന്നതേ ഉള്ളൂ ഞാൻ ചൊല്ലി തന്ന ഏറ്റു ചൊല്ലാവോ ഏതെങ്കിലും ഒരു ഭാഗം പുസ്തകമുണ്ടോ കയ്യില് പുസ്തകമുണ്ട് ആ എന്നാ ഞാൻ ചൊല്ലാം നേറ്റ് ചൊല്ലിക്കേ ശരി ആ ഏഴാമത്തത് നോക്കിക്കേ ഏഴാമത്തെ ഗകാരപൂർവരൂപം
ഗകാരപൂർവരൂപം ഗകാരപൂർവരൂപം അകാരോ മധ്യമരൂപം അകാരോ മധ്യമരൂപം അനുസ്വാരശ്ചാന്ദ്യരൂപം അനുസ്വാര ബിന്ദുരുത്തരൂപം ബിന്ദുരുത്തരൂപം നാദസന്ധാനം നാദസന്ധാനം സദംഹിത സദംദി സദംഹിത സന്ധിഹ സന്ധിഹ ഓം ഗം ഗണപതയേ നമഃ ഓം ബ്രഹ്മ ഓം ഗം ഉസ്തവനോക ഉസ്തവനോക ഗം ഗണപതേ ഓം ഗം ഗണപതയേ നമഃ ഓം ഗം ഗണപതേ നമഃ അതുപോലെ ചൊല്ലി പഠിക്കണം കേട്ടോ. ഇത് കേട്ട് രണ്ടാമതും മൂന്നാമതും നാലാമതും കേട്ട് 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 പഠിച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ വെക്കേഷൻ അല്ലേ, വെക്കേഷൻ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് അത് വെച്ച് കേട്ട് പഠിക്കണം. ഓക്കെ. ഞാൻ ഏത് ചൊല്ലിക്കാട്ടെ? ദ്രൗപദി കുട്ടിക്ക് ഏതാ ചൊല്ലിത്തരണ്ടേ? ഇന്നലെ പഠിച്ചത്, ഞാൻ ഇന്നലെ കയറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ചൊല്ലിത്തരാ ഇന്നലത്തെ. ത്വം ത്വം ബ്രഹ്മാത്വം ബ്രഹ്മാത്വം വിഷ്ണുസ്ത്വം വിഷ്ണുസ്ത്വം രുദ്രസ്ത്വം ഇന്ദ്രസ്ത്വം അഗ്നിസ്ത്വം രുദ്രസ്ത്വം ഇന്ദ്രസ്ത്വം അഗ്നിസ്ത്വം അത് തന്നെ രുദ്രസ്ത്വം ഇന്ദ്രസ്ത്വം അഗ്നിസ്ത്വം രുദ്രസ്ത്വം ഇന്ദ്രസ്ത്വം അഗ്നിസ്ത്വം വായുസ്ത്വം വായുസ്ത്വം സൂര്യസ്ത്വം സൂര്യസ്ത്വം ചന്ദ്രമാസ്ത്വം ചന്ദ്രമാസ്ത്വം ബ്രഹ്മ ബ്രഹ്മ ഭൂർഭുവസ്വരോ ഭൂർഭുവസ്വരോ ഗണാദി ഗണാദി പൂർവമുച്ചാര്യ പൂർണമുച്ചാര്യ വർണാദീ വർണാദീ സ്തദനന്തരം സ്തദനന്തരം അനുസ്വാര അനുസ്വാര പരതരഹ പരതരഹ അദ്ദേന്ദു അദ്ദേന്ദു ലസിതം ലസിതം കാരേണ കാരേണ ഋദ്ധം ഋദ്ധം ഏതത്തവ ഏതത്തവ അനുസ്വരൂപം അനുസ്വരൂപം ഗകാര
Negara Purwarupam Purwarupam Akaro Akaro Madhyamarupam Madhyamarupam Anuswarascha Kandya Anuswarascha Anuswarascha Kandya Anuswarascha Kandya Rupam Rupam Binduruttara Binduruttara Rupam Rupam Nada Nada Sandhanam Sandhanam Sagumhita Sagumhita Sandhihi Sandhihi Saisha Aisha Esa Vidya Eda Vishya Ganaga Ganaga Rishihi Rishihi Nichrad Nichrad Gayatri Gayatri Chandaha Chandaha Ganapadir Ganapadir Devata Devata Om Om Gam Ganapataye Namaha Gam Ganapataye Namaha Set. Apa ellavarum idu pole kettu 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 padikkam appo namukku ee ini namukku nala namukku aa saarilla kuzhappilla to okay appo ini namukku innu medha sooktathinte thodakkathe shanti paadam padikkam അപ്പൊ ആദ്യം അത് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ അതൊന്ന് ചൊല്ലിയിട്ട് ഇതിന്റെ അർത്ഥം നാളെ പറയാം. ഇനിയിപ്പോ ഇന്ന് സമയമില്ല, ഏഴരയായി, ഇപ്പൊ തന്നെ ഏഴരയായി. അപ്പൊ ഇതിന്റെ അർത്ഥം നാളെ പറഞ്ഞുതരാം ഒന്നുകൂടെ. അപ്പൊ മേധാസൂക്തത്തിന്റെ തുടക്കം അത് അതിന്റെ ഇതൊന്ന് പ്രസന്റ് ചെയ്ത് നോക്കട്ടെ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ നോക്ക് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ വരും വരും വരും. ആയില്ല, വന്നില്ല. ആ ഡോക്യുമെന്റ് വരുന്നുണ്ടോ നോക്കട്ടെ. ആ ഇപ്പൊ കണ്ടോ? ആ ശരി, അത് നോക്കുക. ഞാനത് ചൊല്ലാം. അതെങ്ങനെയാ ചൊല്ലണേന്ന് ശ്രദ്ധിച്ചു നോക്കുക. കുറെ പ്രാവശ്യം ചൊല്ലിയാലേ പറ്റുള്ളൂ, ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് പതുക്കെ പഠിക്കാം കേട്ടോ. ഋഷഭോ യച്ഛന്തസാം ഋഷഭോ വിശ്വരൂപഃ വിശ്വരൂപഃ യച്ഛന്തസാം ഋഷഭോ വിശ്വരൂപഃ യച്ഛന്തസാം ഋഷഭോ വിശ്വരൂപഃ ഛന്ദോഭ്യോദ്യമൃതാത് ഛന്ദോഭ്യോദ്യമൃതാത് സംബഭൂവ സംബഭൂവ ഛന്ദോഭ്യോദ്യമൃതാത് സംബഭൂവ
chandobhyodhyamrtat sambhuva samindro samindro medaya medaya sprunodo sprunodo samindro medaya sprunodo amritasya amritasya deva deva dharano dharano bhuyasam bhuyasam amritasya deva dharano bhuyasam amritasya deva dharano bhuyasam shariram me shariram me vichashanam vichashanam shariram me vichashanam shariram me vichashanam jihva me jihva me madhumattama madhumattama jihva me madhumattama karnabhyam karnabhyam bhurivishruvam 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 karnabhyam bhurivishruvam brahmana brahmana koshosi koshosi medhaya medhaya pihitaha pihitaha brahmana koshosi medhaya pihitaha brahmana koshosi medhaya pihitaha shrutam me gobaya shrutam me gobaya shrutam me gobaya todakannotte oru prashyam jolla shraddhichu nokka om ृषभो विश्वरूपः छन्दोभ्योऽद्यमृतात् सम्बभूव समेन्द्र मेधया स्पृणोतु अमृतस्य देवधारणो भूयासम् शरीरं मे विचक्षणम् जिह्वा मे मधुमत्तमा कर्णाभ्यां भूरिविश्रुवं ब्रह्मण कोशोऽसि मेधया पिहितः श्रुतं मे गोपाय अक्षरा चलावो आम चल ओम येतो अवृषभो विश्वरूपः यो यवो विष्णुवं ब्रह्मणः कोशो
ശരി ശരി ശരി. നന്ദിതാ നന്ദന ഉണ്ടോ? രംഗത്തുണ്ടോ? നന്ദിതാ നന്ദന ഉണ്ടോ? ഉണ്ടോ നന്ദിതാ നന്ദന? ഉണ്ടോ? ഉണ്ടെങ്കിൽ ചൊല്ലിക്കേ, കേക്കട്ടെ. ഋഷഭോ വിശ്വരൂപഃ ചന്ദോഭ്യോദ്യമൃതാത് സംഭൂവ സമേന്ദ്രോ മേധയാ സ്പൃണോതു അമൃതസ്യ ദേവധാരണോ ഭൂയാസം ശരീരം മേ വിചർഷണം ജിഹ്വാ മേ മധുമത്തമ കർണാഭ്യാം ഭൂരി വിശ്രുവം ബ്രഹ്മണം കോശോസി മേധയാ പിഹിതഃ ഉദം മേ ഗോപായ. ശരി ശങ്കരൻ. ഓം യച്ഛന്തസാമൃഷഭോ വിശ്വരൂപഃ ഛന്ദോഭ്യോദ്യമൃതാത്സംഭൂവ സമേന്ദ്രോ മേധയാ സ്പൃണോതു അമൃതസ്യ ദേവധാരണോ ഭൂയാസം ശരീരം മേ വിചർഷണം ജിഹ്വാ മേ മധുമത്തമ കർണാഭ്യാം ഭൂരി വിശ്രുവം ബ്രഹ്മണ കോശോ മേധയാ പിഹിതഃ ശരി. ശ്രുതിമോൻ ഉണ്ടോ? ഉണ്ട് സർ. ചൊല്ലാവോ? ചൊല്ലാ സർ. ഓന്ദസാമൃഷഭോ വിശ്വരൂപഃ ഛന്ദോഭ്യോദ്യമൃത സംഭൂവ സമേന്ദ്രോ മേധയാ സ്പൃണോതു അമൃതസ്യ ദേവധാരണോ ഭൂയാസം ശരീരം മേ വിചർഷണം ജിഹ്വാ മേ മധുമത്തമ കർണ
ബ്രഹ്മണാഭ്യാം ഭൂരി വിശ്രുവം ബ്രഹ്മണ കോശോസി മേധയാ പിതഃ ശ്രുതം മേ ഗോപായ. ॐ यश्चन्द्रसामृषभो विश्वरूपः छन्दोऽभ्योऽध्यमृदा चम्बभूः समेन्द्रो मेधया शृणोतु अमृतस्य देवधारणो भूयासम् शरीरं मे विचर्षणम् जिह्वा मे मधुमत्तमा कर्णाभ्यां भूरिविश्रुवम् ब्रह्मणः कोशोऽसि मेधया पिहितः श्रुतं मे गोपाय. സാര സ്ലൈഡ് ഒന്ന് കാണിക്കുന്നു മേധാ സൂക്തത്തിന്റെ. സാറ മേധാ സൂക്തത്തിന്റെ സ്ലൈഡ് ഒന്ന് കാണിക്കാവോ? മഹാദേവൻ ഛന്ദോഭ്യോദ്യമൃദാസ്യമേധയാണോ അമൃതസ്യ ദേവധാരണോ ഭൂയാസം ശരീരം മേ വിചർഷണം ജിഹ്വാ മേ മധുമത്തമ കർണാഭ്യാം ഭൂരി വിശ്രുവം ബ്രഹ്മണ കോശോസി മേധയാ പിഹിതഃ ശ്രുതം മേ ഗോപായ. ഓം ശാന്തി ശാന്തി. പ്രജ്വല പ്രജ്വല കുട്ടി, ഞാൻ ചൊല്ലി തന്ന ഏറ്റുചൊല്ലാൻ പറ്റുമോ? ചൊല്ലാം സാർ. ഓം യച്ഛന്ത സാം ഋഷഭോ. ഓം യച്ഛന്ത സാം ഋഷഭോ വിശ്വരൂപഃ विश्वरूपः छन्दोभ्योऽध्यमृदात् छन्दोभ्योऽध्यमृदात् सम्बभूव सम्बभूव समेन्द्रो समेन्द्रो मेधया ൃണോതു സ്പൃണോതു അമൃതസ്യ അമൃതസ്യ ദേവധാരണോ ദേവധാരണോ ഭൂയാസം ഭൂയാസം ശരീരം മേ ശരീരം മേ വിചർഷണം വിചർഷണം ജിഹ്വാ മേ ജിഹ്വാ മേ മധുമത്തമ മധുമത്തമ കർണാഭ്യാം കർണാഭ്യാം ഭൂരി വിശ്രുവം ഭൂരി വിശ്രുവം ബ്രഹ്മണ ബ്രഹ്മണ കോശോസി കോശോസി മേധയാ മേധയാ പിഹിതഃ പിഹിതഃ ശ്രുതം മേ ശ്രുതം മേ ഗോപായ ഗോപായ. നോക്കി തന്നെ ഇങ്ങനെ തന്നെ ചൊല്ലി പഠിക്കണം കേട്ടിട്ട് കേട്ടോ. നാളെ ഈ ഇത് വീണ്ടും ഇതിട്ട് കേട്ട് പഠിക്കണം കേട്ടോ. ഞാൻ ചൊല്ലിക്കട്ടെ സാർ. ഞാൻ എന്ത് ഞാൻ ചൊല്ലിക്കട്ടെ?
ആ അരുന്ധതി ഞാൻ പറഞ്ഞു തന്നിട്ട് ഏറ്റുചല്ലേ, അല്ലെങ്കിൽ അക്ഷര തെറ്റ് വരും. ഞാൻ പറയാം ഏറ്റുമല്ലേ. യച്ഛന്തസാമൃഷഭോ വിശ്വരൂപഃ വിശ്വരൂപഃ ഛന്ദോഭ്യോദ്യമൃതാത് ഛന്ദോഭ്യോദമൃതാത് ധ്യാന ഛന്ദോഭ്യോദ്യ ഛന്ദോഭ്യോദ്യമൃതാത് ഛന്ദോഭ്യോദമൃതാത് സംബഭൂവ സംബഹൂവ സമേന്ദ്രോ സമേന്ദ്രോ മേധയാ മേധയാ സ്പൃണോതു സ്പൃണോതു അമൃതസ്യ അമൃതസ്യ ദേവ ദേവ ധാരണോ ധാരണോ ഭൂയാസം ഭൂയാസം ശരീരം മേ ശരീരം മേ വിചർഷണം വിചർഷണം ജിഹ്വാമേ ജിഹ്വാമേ മധുമത്തമ മധുമത്തമ കർണാഭ്യാം കർണാഭ്യാം ഭൂരി വിശ്രുവം ഭൂരി വിശ്രുവം കോശോസി മേധയാ പിഹിതഃ പിഹിതഃ ശ്രുതം മേ ശ്രുതം മേ ഗോപായ ഞാൻ ചൊല്ലിക്കട്ടെ. മോള് പഠിച്ചില്ലല്ലോ, പഠിക്കുന്നില്ലേ, നാളത്തേക്ക് പഠിച്ചു ചൊല്ലാം കേട്ടോ. മോളതറിയാവോ? അതാ കേക്കട്ടെ. സാറേ എനിക്ക് പുസ്തകം ഇല്ല, പ്രിന്റ് ഒന്ന് കാണിക്കാവോ? കാണിക്കണോ? ശരി കാണിക്കാം. ഇപ്പൊ കാണുന്നുണ്ടോ? ആ ആ നോക്കിച്ചല്ലേ. ഓം യച്ഛന്ദസാമൃഷഭോ വിശ്വരൂപഃ ഛന്ദോഭ്യോ ദമൃതാ സംഭവോ വാ സമേന്ദ്രോ മേധയാ സ്പൃണോതു അമൃതസ്യ ദേവധാരണോ ഭൂയാസം ശരീരം മേ വിചർഷണം ജിഹ്വാം മേ അവിടെ വ്യത്യാസമുണ്ട്. കർണാഭ്യാം കർണാഭ്യാം ഭൂരി വിഷ്ണുവം ബ്രഹ്മണകോശോസി മേതയാ പിഹിതഃ ശ്രുതം മേ ഗോപായ. ഓക്കെ ഗുഡ് ഗുഡ്, നന്നായിട്ടോ, വെരി ഗുഡ്. ശരി, അപ്പൊ നമുക്ക് സമയം കുറെ ആയി, ഇനി ആർക്കെങ്കിലും ഒന്ന് ചൊല്ലി നോക്കാം. ആരാണ്? ഓ യന്ദ്രൂപഃ ഛന്ദോഭ്യോദ്യമൃതാഛന്ദഭൂവ സമേന്ദ്രോ മേധയാശ്നോതു അമൃതസ്യ ദേവധാരണോ ഭൂയാസം ശരീരം മേ മധുമത്തമ കർണാഭ്യാം ഭൂരി വിശ്രുവം
ശരി മോളെ, ഓക്കെ ഗുഡ്. അപ്പൊ ഇന്ന് നമുക്ക് നിർത്താം, ഇനി നമുക്ക് നാളെ നോക്കാം. സമയമായി, എനിക്ക് അടുത്ത ക്ലാസ് എടുക്കണം. നാളെ എല്ലാവരും ഇത് പഠിക്കണം കേട്ടോ. നിങ്ങൾ ഇത് വെച്ച് കേൾക്കുന്നുണ്ടോ? രണ്ടാമതിട്ട് കേൾക്കുന്നുണ്ടോ നിങ്ങള്? നന്നായിട്ട് കേട്ട് പഠിക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ, ആരാണത്? ദ്രൗപദി. മോള് കുട്ടിക്ക് ഇപ്പൊ സമയമുണ്ടോ? നേരമായല്ലോ. നാളെ ചൊല്ലിക്കാം, ഞാൻ ചൊല്ലിക്കാം കുഞ്ഞിനെ കേട്ടോ. ഞാൻ ഏറ്റ ചൊല്ലിക്കോളാവേ. ഓ, ഏറ്റു തന്നെ മതി. നാളെ ഞാൻ ഏറ്റു ചൊല്ലിക്കാം കേട്ടോ. ശരി.